വല്ലവരും ഇന്ന് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞ വില ഒക്കാത്തത് കൊണ്ട് മാത്രമാണ്. പർച്ചേസിംഗിന്റെ പുതിയ ലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആൾമാർട്ട് സൂപ്പർ മാർക്കറ്റ് വില്ലേജ് ഓഫീസിന് എതിർവശം ടാക്സി സ്റ്റാൻഡ് വണ്ടൂർ. ത്രിലോക്സ് പാർക്ക് ആൻഡ് ഫുട്ബോൾ ടർഫ് മഞ്ചേരി റോഡ് വണ്ടൂർ. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ് പാണ്ടിക്കാട് റോഡ് പള്ളിക്കുന്ന് വണ്ടൂർ. ആലിഫ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് സെയിൽസ് ആൻഡ് സർവീസ് കെ ടി കെ പ്ലാസ നിലമ്പൂർ റോഡ് വണ്ടൂർ. കോൺഗ്രസിൽ ഒരാളെയും വിശ്വസിക്കരുതെന്നും അവർ എന്ന് ബി ജെ പിയിലെത്തുമെന്ന് നമുക്കാർക്കും പറയാനാകില്ലെന്നും മന്ത്രി കെ ടി ജലീൽ. അവശേഷിക്കുന്നവർ തുടരുന്നത് അമിത്ഷാ പറഞ്ഞ വില ഒക്കാത്തത് കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ആരും ദയവായി കോൺഗ്രസിനെ വിശ്വസിക്കരുത്, കോൺഗ്രസിൽ ഒരാളെ വിശ്വസിക്കരുത്. അവരെന്ന് ബി ജെ പി എടുക്കും എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഇന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ അമിത്ഷാ കണ്ണ് കാട്ടുമ്പോഴേക്ക് ബി ജെ പിയുടെ പാളയത്തിലെത്തുന്നു. വല്ലവരും ഇന്ന് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞ വില ഒക്കാത്തത് കൊണ്ട് മാത്രമാണ്. എന്നാണ് ആ വില? സി എൻ ആ ഓഡിറ്റോറിയത്തിൽ നടന്ന വണ്ടൂർ മണ്ഡലം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനെ കടന്നാക്രമിച്ച അദ്ദേഹം പൗരത്വ സമരത്തിനെതിരെ രാഹുൽഗാന്ധി കേരളത്തിൽ ഒരു തോട്ടിലെങ്കിലും ചാടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചോ എന്നും പരിഹസിച്ചു. ഇന്ത്യ രാജ്യം മുഴുവൻ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ പോരാട്ട രീതിയിൽ സമരത്തിന്റെ പോർക്കളം തീർത്തപ്പോ നാട്ടിലെ ഏതെങ്കിലും ഒരു തോട്ടിലെങ്കിലും ചാടി രാഹുൽ ഗാന്ധി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചോ? എവിടെയായിരുന്നു രാഹുൽ? തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഇ പി ബഷീർ അധ്യക്ഷത വഹിച്ചു. സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി പി വാസുദേവൻ, കേരള കോൺഗ്രസ് എം എൽ എ ജോർജ് തോമസ്, സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാക്ക, സ്ഥാനാർത്ഥി പി മിഥുന, കെ എ ജബ്ബാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. Lovers Playwood, opposite CT Weybridge, Nilambur Road, Vandoor. Phone 9747-08-9284. Grand Furniture, Nilambur Road, Vandoor. Branch, Edakkara, Palunda.